പേര് ദോസ്തോ ഗുൽദസ്ത ഹിന്ദി ചാനൽ പേർ സബ്കാ സ്വാഗത ഹെറേമുള്ളവരെ എല്ലാവർക്കും ഗുൽദസ്ത ഹിന്ദി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചില വർക്ക്ഷീറ്റുകൾ പരിചയപ്പെട്ടിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും ആ വർക്ക്ഷീറ്റ് ചെയ്തു നോക്കിയോ ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബാക്കി കുറച്ച് വർക്കുകൾ കൂടി നോക്കാം നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അവയുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് വീഡിയോകൾ കാണാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകളും ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി നമുക്ക് പതിമൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം ഗതിവിധി തേരാം സംയുക്താക്ഷർ സമുച്ചയം സംയുക്താക്ഷരങ്ങൾ മനസ്സിലാക്കാം ക്ഷ ത്ര ഗ്യ അത് അച്ചടിയിലെ ചെറിയ പിശകുണ്ട് ഗ്യ എന്നാണ് കേട്ടോ ഗ്യ എന്ന് പറയുന്ന ഗ്യ അല്ലേ ആ അക്ഷരാണ് ഓ കക്ഷ ഖ കൊണ്ടുള്ളതാണ് ക്ഷ വരുന്ന ഒരു വേർഡാണ് കക്ഷ ത്ര വരുന്ന വേഡാണ് മിത്രി ഗ്യ വരുന്ന ഒരു വേഡാണ് യഗ് കേട്ടോ നമ്മൾ മുമ്പ് അക്ഷരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിലത് ഞ എന്നുള്ളതാണെങ്കിലും ഹിന്ദിയിൽ ഹിന്ദിയിലെ ഉച്ചാരണം ഗ്യ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹിന്ദിക്കാരൊക്കെ ഉച്ചരിക്കുന്ന ആ രൂപത്തിലാണ് ഗ്യ അപ്പം നമ്മൾ ആ രൂപത്തിൽ തന്നെ എന്തു ചെയ്യുക ഉച്ചരിക്കുക യജ്ഞ കേട്ടോ പക്ഷ വരുന്ന മറ്റു വേഡുകൾ ഇവിടെ ഉണ്ട് ശിക്ഷ പരീക്ഷ അതുപോലെ എത്ര വരുന്നത് ചിത്രി പുത്ര അതുപോലെ ഗ്യ വരുന്നത് ഗ്യാൻ വിഗ്യാൻ ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭ്യാസ് നോക്കാം അഭ്യാസ് ഏക്ക് ക പ്ലസ് ക്ഷ അപ്പോൾ കൂടി വരുമ്പോൾ എന്തായി കക്ഷ അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഷി പ്ലസ് ഷ യ പ്ലസ് ഗ്യ ഗ്യ പ്ലസ് ന പൂ പ്ലസ് ത്ര നെ പ്ലസ് ത്ര ഷ്ര പ്ലസ് മ്ലസ് മീ പ്ലസ് ക അപ്പോൾ അത് കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഒറ്റ വേർഡാക്കി എഴുതിയാൽ മതി കേട്ടോ ഒറ്റ വരെ വരയ്ക്കാൻ മുകളിൽ വലിയ അക്ഷരങ്ങൾ ചേർത്തിട്ട് ചെയ്യാമല്ലോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ചോദ പതിനാലാമത്തെ ആക്ടിവിറ്റി സംയുക്ത വ്യഞ്ജൻ ജാനെ സംയുക്ത വ്യഞ്ജൻ മനസ്സിലാക്കാം അല്ലെങ്കിൽ അറിയാം ക പ്ലസ് ക അപ്പോൾ എന്തായി ഖ എന്നായി ക എന്നതിൻ്റെ കൂടെ ക എന്നുള്ള അക്ഷരം വരുമ്പോൾ ഖ എന്നുള്ള സംയുക്ത വ്യഞ്ജൻ കിട്ടും ക പ്ലസ് യ എന്തായി ക്യാ ച പ്ലസ് ച ത ല പ്ലസ് ല സെ ഇതുപോലെ ആദ്യത്തെ ഒരക്ഷരത്തിൻ്റെ പകുതി പിന്നീട് മുഴുവനായിട്ടുള്ള അക്ഷരം കൂടി വരുമ്പോൾ എന്തായി കൂട്ടക്ഷരമായി വരും അല്ലെ അതായത് സംയുക്ത വ്യഞ്ജനായി മാറും ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭ്യാസ് നോക്കൂ അഭ്യാസ് ഏക്ക് സംയുക്ത വ്യഞ്ജൻ വർണ്ണോക്കോ ശബ്ദോസെ മിലാവോ സംയുക്ത വ്യഞ്ജൻ അക്ഷരങ്ങളെ വാക്കുകളുമായി ചേർക്കൂ അപ്പോൾ ഇവിടെ സംയുക്ത വ്യഞ്ജൻ കൊടുത്തിട്ടുണ്ട് ഇടതു ഭാഗത്ത് അല്ലേ ഛ മ ഡ ഖ സ ഇനി വലതു ഭാഗത്ത് ആ അക്ഷരങ്ങൾ വരുന്ന വേഡുകളും ഉണ്ട് അപ്പോൾ ഓരോ സംയുക്ത വ്യഞ്ജനം വരുന്ന വേർഡിലേക്ക് എന്ത് ചെയ്യുകയാണ് വരക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഛ അപ്പോൾ അത് വരുന്ന ഒരു വേടാണ് എന്ത് അച്ഛ അല്ലേ അപ്പോൾ അതിലേക്ക് വരച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഇനി പതിനഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഗതിവിധി പന്ത്ര ആവോ പഠേ വരൂ വായിക്കാം അപ്പം ഇവിടെ ഒരു മേഘത്തിൻ്റെ ഒരു രൂപത്തിൽ അതിനുള്ളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ട് അല്ലേ അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഏ എക്ക് വിദ്യാലയ ഹെ ഇസ്മേ പച്ചീസ് അധ്യാപകമേ പാഞ്ച് ദിനം ഖുലാ രഹത്തേ പപ്പു അപ്പോസ് കേഥ് വിദ്യാലയ ജാ രാഥ അച്ഛക്കുള്ള വർക്ക് എന്താണ് ഇൻ ശബ്ദം കോ സുന്ദർ അക്ഷരോമേ ലിഖു ഈ വാക്കുകളെ സുന്ദരമായ അക്ഷരങ്ങളിൽ എഴുതൂ അപ്പം ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് എന്താണ് വിദ്യാലയ അതുപോലെ തന്നെ അധ്യാപക് അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ എന്തു ചെയ്യുക സുന്ദരമായി വൃത്തിയായി നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒരു കള്ളിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ ഇനി പതിനാറാമത്തെ ആക്ടിവിറ്റി ഗതിവിധി സോലദേഖോ ഓർ ബത്താവോ നോക്കൂ പറയൂ ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ മാ അമ്മ പറയാണ് രാധ ദേഖോ വഹാ ക്യാഹെ രാധ നോക്കൂ അവിടെ എന്താണെന്ന് രാധ പറയാണ് മാ വഹാ കൗവാഹെ അമ്മ അവിടെ കാക്കയാണ് അപ്പം മാ പറയാണ് അമ്മ പറയാണ് ബത്താവോ കൗവ കേസാഹെ പറയൂ കാക്ക എങ്ങനെയുള്ളതാ രാധ കൗവ കാലാഹേ കാക്ക കറുപ്പാണ് മാ അപ്പ അമ്മ പറയാണ് അച്ഛാ ഈ തോത്ത കേസാഹെ ഗുഡ് ഈ തത്ത എങ്ങനെയുണ്ട് രാധ ഈ ഏത്തോ ഹരാഹേ ഇത് പച്ചയാണ് പച്ച നിറമുള്ളതാണ് മാ അപ്പമ്മ പറയാണ് തോത്ത കഹാ ഉടുത്താഹെ തത്ത എവിടേക്ക് പറക്കുന്നു രാധ അപ്പൊ രാധ പറയാണ് ഓ ആസ്മാൻമേ കൊടുത്താഹേ അത് ആകാശത്ത് പറക്കുന്നു അമ്മ പറയാണ് ആസ്മാൻകാർ രംഗ് ആകാശത്തിൻ്റെ നിറം എന്താണ് രാധ ആസ്മാൻ നീലാഹേ ആകാശം നീലയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്താണ് നിറങ്ങളെ സംബന്ധിച്ചാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞ നിറങ്ങൾ ഏതൊക്കെയാ ആ കാല ഹര നീല എന്നീ നിറങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് നോക്കൂ ലിഖോ എഴുതൂ എ വോ വഹ ക്യാ അച്ച കേസ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് നോക്കി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇവിടെ അട ഷെട്ട ഭാഗത്ത് നീല ഹര കഹാ രങ് ആസ്മാൻ ഇതും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതും എന്ത് ചെയ്യുക നിങ്ങളവിടെ എഴുതുകൊ ഓർ ലിഖോ പറയൂ എഴുതൂ അപ്പോൾ അവിടെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതണം കൗവ കേസാ ഹെ കാക്ക എങ്ങനെയുള്ളതാണ് അവിടെ ആൻസർ ചെയ്യ തോത്ത കേസാഹേ തത്ത എങ്ങനെയുള്ളതാണ് ആസ്മാൻകാർ രംഗക്ക് ആഹ് ആകാശത്തിൻ്റെ നിറം എന്താണ് ഓരോന്നിന്റെ ഉത്തരം നിങ്ങൾക്ക് അവിടെ എഴുതാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ സംഭാഷണത്തിൽ നിന്നും ബാധിച്ചിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ ഇനി അടുത്ത് നോക്കൂ പ്രശ്ന ശബ്ദം നോക്കോ ധൂണ്ടർ ലിഖോ ചോദ്യ പദങ്ങളെ കണ്ടെത്തി എഴുതൂ ഉദാഹരൺ ക്യാ ഇവിടെ ഒരു മത്സ്യം കണ്ടില്ലേ മത്സ്യത്തിന് എന്താ ഹിന്ദി പറയാ ആ എന്താണ് മച്ചലി അല്ലേ അപ്പോൾ ഇവിടെ ഈ മച്ചലിയുടെ മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് പല ചോദ്യ രൂപങ്ങളും ഉണ്ട് വേഡുകളും അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് പ്രശ്ന ശബ്ദവും കോട്ട് കൊണ്ടു കർണി ലിഖോ എന്നാണ് അപ്പം ചോദ്യ പദങ്ങളെ കണ്ടെത്തി എഴുതാനാണ് അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് ക്യാ എന്ത് അല്ലെ അതുപോലെ വേറെയും ചോദ്യ രൂപങ്ങളുണ്ടല്ലോ മുകളിൽ കൊടുത്തിരുന്ന സംഭാഷണത്തിലുണ്ടല്ലോ ചോദ്യ രൂപങ്ങൾ അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ആ ചോദ്യ രൂപങ്ങൾ ഈ മത്സ്യത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അല്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ കണ്ടുപിടിച്ച് എഴുതുക അപ്പോൾ ചോദ്യ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ അത് നിങ്ങൾക്ക് ഹിന്ദി ബേസിക് ഇൻ മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത് നോക്കൂ ഖാലി ജഗ ഭരേ വിട്ട ഭാഗം നിറക്കാം വിട്ടഭാഗം പൂരിപ്പിക്കാം കാലിയായ ഭാഗം നിറക്കാം ഒന്നാമത് നോക്കൂ കൗവ ഡാഷ് ഹേ കാല ഹര ഇതിലേതാ ശരി കാക്ക എങ്ങനെയുള്ളതാണ് കാല കറുപ്പാണോ ഹര പച്ചയാണോ ഏതാ കാല അല്ലേ കാലാ ഹേ അപ്പം അവിടെ എഴുതണം ഓക്കെ ഇനി രണ്ടാമത്തെ ഡാഷ് ഹര ഹേ പത്ത കുത്ത എന്ന് പറഞ്ഞാൽ ഇല കുത്ത എന്ന് പറഞ്ഞാൽ നായ ഓക്കെ അപ്പോൾ ഏതാണ് ആ അത് നിങ്ങൾ ഏതാണ് മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ ഇനി ആസ്മാൻ ആസ്മാൻകങ് ആകാശത്തിൻ്റെ നിറം ഡാഷ് ഹെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിട്ടുണ്ട് ലാൽ നീല ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചുവപ്പ് നീല എന്ന് പറഞ്ഞാൽ നീല ഓക്കെ അപ്പോൾ ആകാശത്തിൻ്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അത് നിങ്ങൾ അവിടെ എഴുതുക കേട്ടോ ഇനി അടുത്തത് ഗതിവിധി സത്ര പതിനേഴാമത്തെ ആക്ടിവിറ്റി ഏക് ദോ തീൻ ചാർ ഇവിടെ ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട് ഏക് ദോ തീൻ ചാർ ആജ് ശനി ഹേ കൽ ഇതിലെന്താണ് പറയുന്നത് ആ എണ്ണങ്ങളെ സംബന്ധിച്ചാണ് അല്ലെ നിങ്ങൾ എണ്ണങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള അഭ്യാസം നോക്കൂ നിമ്നിലിക്ക് തോ മിലായെ താഴെ കൊടുത്തിട്ടുള്ളവയെ ചേർക്കാം അപ്പൊ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പല എണ്ണങ്ങളിലായിട്ട് അപ്പം അതിനനുസരിച്ചുള്ള എണ്ണം ഹിന്ദിയിൽ വലതു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും യോജിക്കുന്നതിലേക്ക് വരക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കൂ നിങ്ങൾ എന്തിന്റെ ചിത്രമാണ് നക്ഷത്രങ്ങളുടെ ചിത്രമാണ് അല്ലേ എത്ര നക്ഷത്രം ഉണ്ട് ആ അഞ്ച് എണ്ണ ഉണ്ട് അല്ലേ അഞ്ച് നക്ഷത്രം അപ്പം അഞ്ചിന് എന്താ ഹിന്ദി പറയാ പാഞ്ച് അല്ലേ പാഞ്ച് റൈറ്റ് സൈഡിൽ പാഞ്ച് കൊടുത്തിട്ടില്ലേ കാണുന്നില്ലേ ആ അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം വരക്കണം ഓക്കെ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാമല്ലോ മൂന്ന് മുയലുകളുണ്ട് ഏഴ് ക്യാരറ്റുകളുണ്ട് ഒരു സൂര്യനുണ്ട് രണ്ട് എലികളുണ്ട് അല്ലേ അപ്പോൾ ഓരോന്നിൻ്റെയും എണ്ണത്തിനനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യുക ആ എണ്ണം വരുന്ന ഹിന്ദി വേർഡിലേക്ക് വരയ്ക്കുക കേട്ടോ ചെയ്യാമല്ലോ ഇനി അടുത്ത് നോക്കൂ ഗിൻകർലിക്ക് എണ്ണയിട്ട് എഴുതാം അപ്പോൾ ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടില്ലേ അതിൻ്റെ എണ്ണം നിങ്ങളെന്ത് ചെയ്യുക ആ ബോക്സിൽ എഴുതാണ് വേണ്ടത് കേട്ടോ ചെയ്യാമല്ലോ അപ്പോൾ ഉദാഹരണമായിട്ട് നാല് പൂക്കളുണ്ട് അല്ലേ അപ്പോൾ നാലിനെന്താ ഹിന്ദി പറയുക ചാർ അല്ലേ അപ്പോൾ അത് എന്ത് ചെയ്യുക നേരെ ആ ോക്സിൽ എഴുതാം ഓരോന്നും ചെയ്യുമല്ലോ ഇനി പതിനെട്ടാമത്തേത് ഗതിവിധി അധാര ചലോ ഹം കുച്ച് കാടക്കൂ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാം അപ്പോൾ ഓരോ ചിത്രങ്ങൾ നോക്കൂ നോക്കുവാതിന് താഴെ എന്താണ് കാണുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ലഡ്ക്ക ഗെന്ത് ഖേൽത്താ ഹെ ആൺകുട്ടി പന്ത് കളിക്കുന്നു ലി പാഠ പഠിത്തി ഹെ പെൺകുട്ടി പാഠം വായിക്കുന്നു പാനി പീത്തി വെള്ളം കുടിക്കുന്നു പാനി ധീരെ ധീരെ വെള്ളം പതിയെ പതിയെ ഒഴുകുന്നുണ്ടിരിക്കുന്നു രാഹുൽ രാഹുൽ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചിത്രങ്ങളിൽ കാണുന്നത് എന്താണെന്നുള്ളത് ഹിന്ദിയിൽ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ ഇവ നോക്കിയിട്ട് നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതിക്കോളൂ കേട്ടോ വൃത്തിയിൽ ഇനി ഗതിവിധി ഉന്നീസ് പത്തൊമ്പതാമത്തെ ആക്ടിവിറ്റി ആവോ ആവോ രങ്ക് സീ കെ വരൂ വരൂ നമുക്ക് നിറങ്ങൾ പഠിക്കാം അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ റൈറ്റ് സൈഡിൽ നിറങ്ങളുടെ പേരുകളും കൊടുത്തിട്ടുണ്ട് ലാൽ ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നീല നീല ഹര എന്ന് പറഞ്ഞാൽ പച്ച കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് സഫേത് എന്ന് പറഞ്ഞാൽ വെളുപ്പ് പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ അല്ലേ അപ്പോൾ ആ ഒരു റൗണ്ട് ഇട്ട ഭാഗമില്ല അവിടെ നിങ്ങൾ ആ കളറുകൾ കൊടുക്കുക ഉദാഹരണമായിട്ട് ലാൽ എന്നുള്ളത് ചുവപ്പല്ലേ ആ ചുവന്ന നിറം നിങ്ങൾ എന്ത് ചെയ്യുക ആ റൗണ്ടിൽ കൊടുക്കുക അങ്ങനെ ഓരോന്നിലും അങ്ങനെ കളർ കൊടുത്തിട്ട് ആ കളറുകൾ നിങ്ങൾ എന്തേതോളൂ ഈ ചിത്രത്തിൽ കൊടുത്തോളൂ കേട്ടോ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ കളർ കൊടുക്കാം ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പേപ്പറിലോ നോട്ട് ബുക്കിലോ ഈ ചിത്രം വരച്ചിട്ട് അതിന് ഓരോന്നിനും യോജിച്ച കളറുകൾ നൽകിക്കോളൂ കേട്ടോ ഇനി അഭ്യാസ് ഏക്ക് ഒന്നാമത്തെ ഒരു വർക്ക് ഗുബാരമേ രംഗ കെ നാം കെ അനുസാർ രംഗ് ഭരോ ഇവിടെ കുറച്ച് ബലൂണുകൾ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ബലൂണുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ നിറങ്ങളുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിറം കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറുകൾ കൊടുത്തിട്ടുണ്ട് പീല പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ കാല കറുപ്പ് ഹര പച്ച ലാൽ ചുവപ്പ് നാരങ്കി ഓറഞ്ച് ബാങ്കിനി വയലറ്റ് ഓക്കെ അങ്ങനെ ഓരോ കളറുകൾ ആ റൗണ്ടിൽ കൊടുത്തോളൂ കേട്ടോ ഇനി ക്രിയ ക്രിയകളെ സംബന്ധിച്ചാണ് പറയുന്നത് അഭ്യാസ് ദോ ക്രിയാ വാലെ ചിത്രോംപര് നിഷാൻ അതായത് ടിക്ക് ലഗാവും അപ്പോൾ ശരി അടയാളം ഇടണം ഇവിടെ ക്രിയകൾ വരുന്നതിന് കേട്ടോ അപ്പോൾ ഓരോ ക്രിയകൾ വരുന്ന ചിത്രങ്ങളുടെ താഴെ ശരിയിടയാണ് വേണ്ടത് അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കൂ ഒരു കുട്ടി ഒരു കാര്യം ചെയ്യല്ലേ ഒരു വർക്ക് അല്ലേ അപ്പോൾ അവിടെ എന്ത് ചെയ്യുക ടിക്ക് ഇടുക അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഇവിടെ ഓരോ ചിത്രങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി എന്തെയ്യുന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പല ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓരോ ചിത്രവും അത് ക്രിയകളാണോ അതായത് വർക്കുകളാണോ അല്ലെങ്കിൽ വേബാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതാണെങ്കിൽ ശരി ഇടുക അല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്ത് തെറ്റിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ആറ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അഭ്യാസ് തീം ക്രിയാ ശബ്ദപ്പെർ ഗോള ലഗാവും അപ്പോൾ ക്രിയ വരുന്ന വേർഡിൽ എന്ത് ചെയ്യുക ഒരു റൗണ്ട് ഇടുക ഗീത ഗാന ഗാത്തി ഹെ ഗീത പാട്ട് പാടുന്നു അപ്പം ഇവിടെ ഒരു ക്രിയല്ലേ ഏതാണ് ഗാത്തി അല്ലേ പാടുന്നു എന്നുള്ളത് അപ്പോൾ ആ ഗാത്തി എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ റൗണ്ട് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഇവിടെ മേർ നാച്ചതാഹെ എന്നാണ് എഴുതിയത് അത് മോർ എന്നാണ് കേട്ടോ മാന്ന് കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ട് ആ വരൻ്റെ മുകളിലാണ് എടുത്ത ഭാഗത്തേക്ക് ചിരിച്ച് വരക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഒരു അക്ഷര തെറ്റാണ് അപ്പോൾ മോർ നാച്ചതാഹെ അവിടെയും ക്രിയക്ക് എന്ത് ചെയ്യുക റൗണ്ട് ഇടുക രാജ സ്കൂൾ ജാ രഹാഹെ ബച്ചേ തേസ് ഗായ് ഖാസ് ഖാരഹി ഹെ നാലാമത്തെ അഭ്യാസ് ചിത്ര തേക്കുക രംഗോക്കെ നാം ലിഖൂ ചിത്രം നോക്കി നിറങ്ങളുടെ പേരുകൾ എഴുതൂ അപ്പോൾ ഓരോ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് ആ ചിത്രങ്ങളുടെ നിറം എന്താണോ ഇതിലുള്ള നിറമല്ല ശരിക്കുള്ള നിറം ഉണ്ടല്ലോ ആ നിറം എന്താണോ അത് നിങ്ങളവിടെ എഴുതുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ മാങ്ങുണ്ട് സൂര്യനുണ്ട് പുല്ലുണ്ട് സൂര്യകാന്തി പൂവുണ്ട് റോസാപ്പൂവുണ്ട് മേഘമുണ്ട് പൂച്ചയുണ്ട് താമരയുണ്ട് അല്ലേ അപ്പോൾ ഓരോന്നിനും എന്ത് ചെയ്യുക ഈ ചിത്രങ്ങളുടെ നിറം എന്ത് ചെയ്യണോ അഡാഷ് ഇട്ട ഭാഗത്ത് എഴുതുകയാണ് വേണ്ടത് കേട്ടോ ഇനി അഭ്യാസ് പാഞ്ച് രംഗുത്തോ നിറം നൽകൂ അപ്പോൾ ഇവിടെ ഒരു കുടയുണ്ട് അല്ലേ അവിടെ ആ കുടയുടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിറങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ലാൽ പീല ഹര കാല പീല അപ്പോൾ ആ നമ്പറിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ആ റൗണ്ടിൽ എന്തു ചെയ്യുക കളർ ആ കളർ കൊടുക്കുക ലാലെന്നുള്ളതിൻ്റെ ആ റൗണ്ടിൽ ചുവന്ന നിറം കൊടുക്കുക അങ്ങനെ അങ്ങനോരോന്നിൻ്റെയും കളറിൻ്റെ നിറങ്ങൾ അവിടെ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ കുടയിലും ആ നിറങ്ങൾ കൊടുക്കുക അപ്പോൾ ഒന്ന് എന്നുള്ളത് ലാലല്ലേ ചുവപ്പ് അപ്പോൾ ആ കുടയിൽ കൊടുത്തിട്ടുള്ള ഒന്ന് എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ചുവന്ന നിറം കൊടുക്കുക അങ്ങനെ ഓരോന്നിലും കൊടുക്കല്ലോ അഞ്ചെന്നുള്ളത് എന്താണ് ആ കുടയുടെ കാലാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നിങ്ങൾ അഞ്ചിൻ്റെ നമ്പർ എന്താ കൊടുത്തത് പീല എന്നുള്ള കളറല്ലേ അപ്പോൾ മഞ്ഞ കളർ അവിടെ കൊടുക്കുക കേട്ടോ ഇനി ഇരുപതാമത്തെ ആക്ടിവിറ്റി ഗതിവിധി ബീസ് ഓ ജാനേ സപ്താഹ് കെ ദിൻ ഡേയ്സ് ഓഫ് വീക്ക് വരൂ അറിയാം ആഴ്ചകളിലെ ദിവസങ്ങൾ ഓരോ ആഴ്ചയിലും എത്ര ദിവസങ്ങളുണ്ട് ഏഴ് അല്ലേ അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നമ്മുടെ ചാനലിലും അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആഴ്ചകൾ പഠിക്കാനുള്ള ട്രിക്ക് അല്ലേ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുക അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദി ബേസിക് ഇൻ മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്ത് നോക്കൂ സപ്താഹകേ ദിൻ ആഴ്ചയിലെ ദിവസങ്ങൾ രവിവാർ സൺഡേ സോമവാർ മൺഡേ മംഗൾവാർ ട്യൂസ്ഡേ ബുധവാർ വെനസ്ഡേ ഗുരുവാർ തേഴ്സ്ഡേ ശുക്രവാർ ഫ്രൈഡേ ശനിവാർ സാറ്റർഡേ ഓക്കേ ഇതാണ് ഹിന്ദിയിലെ ആഴ്ചകൾ കേട്ടോ ഇനി അഭ്യാസ് സപ്താഹകേ ദിനോ കോരം മേ ലിഖേം അവിടെ ഒരു കൂടി ഇടണം പൊല്ലിക്കുകയും നാവും ഏഹ് ആഴ്ചകളിലെ ദിവസങ്ങളെ ക്രമമായി എഴുതാം അപ്പോൾ ഓരോ സ്റ്റെപ്പുകളില്ലേ അവിടെ എന്തെയ്യുക നിങ്ങൾ ആഴ്ചകൾ എഴുതുകയാണ് വേണ്ടത് ഏറ്റവും മുകളിലായിട്ട് രവിവാർ ഞായർ പിന്നെ താഴെ എന്ത് ചെയ്യുക സോമവാർ പിന്നെ മംഗൾവാർ അങ്ങനെ ഓരോ എന്തെയ്യാ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ പിന്നെ ഓർഡറിൽ ഉള്ളത് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുക ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ ആഴ്ചകൾ പഠിക്കാം പഠിക്കാമെന്നുള്ള ട്രിക്കൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശേഷം ഇവിടെ എഴുതിയാലും മതിയാകുന്നതാണ് ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ള ആഴ്ചകളുണ്ടല്ലോ മണ്ടേ ട്യൂസ്ഡേ എന്നൊക്കെ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഹിന്ദി ഇവിടെ എഴുതാവുന്നതാണ് കേട്ടോ അങ്ങനെ താഴോട്ട് താഴോട്ടാക്കി എഴുതുക ഓക്കെ ഇനി ഗതിവിധി ഇക്കീസ് ഇരുപത്തി ഒന്നാമത്തെ ആക്ടിവിറ്റി മഹീനൊക്കെ നാം മാസങ്ങളുടെ പേരുകൾ കോഷ്ടഗിസേ ഉചിത മഹീന ചുൻകർ ലിക്കൂ ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ മാസം തിരഞ്ഞെടുത്ത് എഴുതൂ അഭ്യാസ് ഏക്ക് അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് മാസങ്ങൾ കൊടുത്തിട്ടുണ്ട് ജനുവരി മെയ് ഡിസംബർ അപ്രൈൽ അഗസ്റ്റ് അപ്പോൾ എല്ലാ മാസങ്ങളും ഇതിൽ ബോക്സിലില്ല അല്ലേ പക്ഷേ ഈ താഴെ കൊടുത്തിട്ടുള്ള ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കള്ളികളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള മാസങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ഈ വിട്ട ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ആ മാസങ്ങൾ ചേർക്കുകയാണ് വേണ്ടത് അവിടെ ചേർക്കാനുള്ള മാസങ്ങളാണ് ഈ മുകളിലെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ മാസം ഏതാണ് ജനുവരി അല്ലേ അപ്പോൾ ആ ബോക്സിലുള്ള ജനുവരി അവിടെ എഴുതുക രണ്ടാമത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫെർവരി മൂന്നാമത്തത് മാർച്ച് അല്ലേ പിന്നെ നാലും അഞ്ചും നിങ്ങൾക്ക് എഴുതല്ലോ ഏതൊക്കെ മാസമാണെന്ന് നിങ്ങൾക്കറിയല്ലോ പിന്നെ ആറ് ജൂൺ ഏഴ് ജൂലൈ പിന്നെ എട്ടാമത്തെ അവിടെ വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ബോക്സിൽ നോക്കി എഴുതുക ഒമ്പതാമത്തെ സെപ്റ്റംബർ പത്താമത്തേത് അക്ടോബർ പതിനൊന്നാമത്തെ നവംബർ പന്ത്രണ്ടാമത്തെ മാസം ഏതാണ് ഡിസംബർ അല്ലേ അവിടെ ഡിസംബർ എന്ന് എഴുതുക ഓക്കെ ഭ്യാസ് ഇതോ പ്രശ്നമൊക്കെ ഉത്തരത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാം പെഹല മഹീന കോൻസാ ഹെ ആദ്യത്തെ മാസം ഏതാണ് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം കേട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഒന്നാമത്തെ മാസം ഏതാണ് നിങ്ങൾക്കറിയല്ലോ ഏത് മാസ ആ അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക കേട്ടോ സിതംബർക്കെ ബാദ് കിസ് മഹിനാഹെ സെപ്റ്റംബറിന് ശേഷം സിപ്തംബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ സെപ്റ്റംബറിന് ശേഷം ഏത് മാസമാണ് വരുന്നത് അത് നിങ്ങൾക്കറിയല്ലോ അതെവിടെ എഴുതുക കേട്ടോ ക്രിസ്മസ് കിസ് മഹിനെ ആത്താഹേ ക്രിസ്മസ് ഏത് മാസത്തിലാണ് വരുന്നത് അത് നിങ്ങൾക്കറിയില്ല അത് നിങ്ങളവിടെ ഡാഷരുള്ള ഭാഗത്ത് എഴുതുക കേട്ടോ ഇനി നമുക്ക് അവസാനത്തെ ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ബൈസ് ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ആക്ടിവിറ്റി അഭ്യാസ് ഏക്ക് അപ്പനെ ബാരിമേ ബതായേ ഓർ ലിഖ്യേ സ്വന്തത്തെ കുറിച്ച് പറയാം എഴുതാം അത് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് എഴുതാണ് വേണ്ടത് മേം ഡാഷ് ലഡ്ക യാ ലഡ്കി ഹൂ ഞാൻ അവിടെ നിങ്ങൾ എന്ത് ചെയ്തത് ലഡ്ക്ക എന്നാണോ ലഡ്ക്കി എന്നാണോ എന്ന് നോക്കുക നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ലഡ്ക്കാന്ന് എഴുതണം പെൺകുട്ടിയാണെങ്കിൽ ലഡ്ക്കി എന്ന് എഴുതണം ഓക്കെ അപ്പം മേ ആണാണെങ്കിൽ ലഡ്ക്ക ഹൂ അവിടെ ലഡ്ക്കാന്ന് എഴുതിയാൽ മതി പെൺകുട്ടിയാണെങ്കിൽ ലഡ്ക്കിന്ന് എഴുതുക ഓക്കെ ഇനി രണ്ടാമത്തെ നോക്കും മേരാ നാം ഡേഷ് ഹേ അപ്പം നിങ്ങളുടെ പേര് അവിടെ എഴുതുക കേട്ടോ മേരാ ഖർ ഡേഷ് മെ ഹേ അപ്പോൾ നിങ്ങളുടെ വീട് എൻ്റെ വീട് എന്ന സ്ഥലത്താണ് അപ്പോൾ ഒരു സ്ഥലം അവിടെ എഴുതുക കേട്ടോ മേരെ പിതാജിക്ക നാം ഡാഷ് ഹേ എൻ്റെ അച്ഛൻ്റെ പേര് ഡാഷ് ആണ് അപ്പോൾ അവിടെ എന്തെയ്യുക ആ ഡാഷളത്ത് നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക മേരി മാതാജി മാതാജിക്ക നാം ഡാഷ് ഹേ അപ്പം എൻ്റെ അമ്മയുടെ പേര് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യണം അമ്മയുടെ പേര് എഴുതുക മേ ഡാഷ് കക്ഷാമേ പഠിത്ത യാ പഠിത്തീഹും ഞാൻ ഡാഷ് ക്ലാസ്സിൽ പഠിക്കുന്നു ആണാണെങ്കിൽ പഠിത്താഹും പെണ്ണാണെങ്കിൽ പഠിത്തീഹും ഏത് ക്ലാസ്സാണോ ആ ക്ലാസ് അവിടെ എഴുതുക കേട്ടോ മേ കോൻ ബത്തായേ ബത്തായേന്നെട്ടോ അയിന്നാണ് അവിടെ കൊടുത്തത് എംന്ന് ഒരു ചന്ദ്രക്കലയും കുത്തുണ്ടാവണം അവർ ലിഖയും പറയാം എഴുതാം അപ്പോൾ ഞാൻ ആരാണ് പറയാം എഴുതാം തും കോൻ ഹോ നിങ്ങൾ ആരാണ് അവിടെ എന്തെയാണ് ഡേശട്ടടുത്ത് എഴുതാം നിങ്ങളാരാണ് എന്നുള്ളത് അവിടെ എഴുതാം തുമാര നാം ക്യാ ഹെ നിങ്ങളുടെ പേര് എന്താണ് തുമാര ഖർ കഹാ ഹേ നിങ്ങളുടെ വീട് എവിടെയാണ് തുമാരെ പിതാജിക്ക നാം ക്യാ ഹെ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് സുമാരി മാതാജിക്ക നാം ക്യാ ഹെ നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ് തും കോൺസി കക്ഷാമേ പഠിത്തേയ പഠിത്തി ഹോ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓക്കെ അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് എഴുതാമല്ലോ അതവിടെ എന്ത് ചെയ്യുക അഡേ ഷെട്ട് ഭാഗത്ത് എഴുതുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ വിവിധ വീഡിയോകളിലായിട്ട് കുറേ ആക്ടിവിറ്റികൾ പരിചയപ്പെട്ടു അല്ലേ ഇതിനു മുമ്പുള്ള ആക്ടിവിറ്റികൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റികൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ആക്ടിവിറ്റികളും നിങ്ങൾ അധികം വൈകാതെ തന്നെ ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഹിന്ദിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ നിങ്ങൾക്ക് കൂട്ടായി ഗുൽദസ്ത ഹിന്ദി ചാനലും കൊണ്ട് എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു സബ്കോ ധന്യവാദ്